പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച ചർച്ച ഇപ്പോൾ നടക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോഴും അനുബന്ധ നീക്കങ്ങൾ വ്യാപകമായ ആശങ്കയാണ് രാജ്യത്തുണ്ടാക്കുന്നത്. ജനസംഖ്യാ രജിസ്റ്ററിനായി ശേഖരിക്കുന്ന വിവരങ്ങൾ പൗരത്വ രജിസ്റ്ററിനും ആധാരമാക്കാമെന്നതാണ് ഇതിന്റെ കാരണം. എൻആർസി അനവസരത്തിൽ ചർച്ചയാക്കിയെന്ന് പാർട്ടിയിൽ ഉയരുന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തന്ത്രമായി കൂടി ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കാനുള്ള തീരുമാനത്തെ പരിഗണിക്കും. എൻആർസി എന്ന പ്രഖ്യാപിത അജണ്ടയ്ക്ക് കോടതി ഉത്തരവ് വഴി അവസരമൊരുങ്ങിയപ്പോൾ രാജ്യവ്യാപകമായി രാഷ്ട്രീയ ആയുധം ലഭിക്കുമെന്നായിരുന്നു ബിജെപി വിലയിരുത്തൽ. പക്ഷേ പട്ടികയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അസമിൽ കുടിയേറ്റക്കാരായ ഹിന്ദുക്കൾ ഉൾപ്പെട്ടപ്പോൾ ബിജെപിയുടെ ലക്ഷ്യം പാളി. തുടർന്നാണ് സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങൾ പൗരത്വ ഭേദഗതി ആശയം സർക്കാരിന് നൽകിയത്. ഈ ഘട്ടത്തിൽ പ്രസ്തുത നിയമം നടപ്പാക്കുന്നതുവരെ എൻആർസിയുമായി ബന്ധപ്പെട്ട ചർച്ച ഒഴിവാക്കാനായിരുന്നു തീരുമാനം. പൌരത്വ ഭേദഗതി പാർലമെന്റിൽ പാസായതോടെ ഇത് സംഘപരിവാർ പ്രതീക്ഷകളെ തെറ്റിക്കുന്ന വിധത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കാരണമാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് രാജ്യവ്യാപക എൻആർസി ഇപ്പോൾ ചർച്ചയിലില്ലെന്ന അമിത്ഷായുടെ നിലപാട്. എൻപിആർ കെ ലിയെ ജോ അഭി പ്രക്രിയ ചലകി ഇസ്കാ ഉപയോഗ് കഭി ഭി എൻആർസി കെ ലിയെ നഹീ ഹോ സക്താ ദോ കാനൂൻ ഭി അലഗ്. ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോഴും ഈ സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് എൻആർസി എത്തില്ലെന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല. ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്ന സർക്കാരിന് അസം വിഷയത്തിലെ പോലെ ഒരു കോടതി ഉത്തരവുണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ കരട് പൌരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ തന്നെ ധാരാളമാണ്. ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചനയും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ രാജ്യവ്യാപകമായി എൻആർസി നടപ്പാക്കുമെന്ന് തന്നെ. അതായത് എൻആർസി വിഷയത്തിൽ ഒരു ചുവട് പിന്നിലേക്ക് വയ്ക്കുന്നു എന്ന പ്രതീതി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത് കൂടുതൽ മെയ്വഴക്കത്തോടെ എൻആർസിക്കായുള്ള നടപടികൾ പൂർത്തിയാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന സൂചനയെ ഇത് ശക്തമാക്കുന്നു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.